കാസർഗോഡ് ജില്ലയിൽ യാത്രാ സൗകര്യം പോലുമില്ലാത്ത ആലൂരിൽ ഏകാധ്യാപക വിദ്യാലയം അടച്ചുപൂട്ടരുതെന്ന് ആവശ്യപ്പെട്ട് രാപ്പകൽ സമരം. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരുമാണ് ബോവിക്കാനത്ത് സമരം സംഘടിപ്പിച്ചത്. മതിയായ യാത്രാ സൗകര്യമില്ലാത്ത ആലൂരിലെ കുട്ടികൾക്ക് ആകെയുള്ള ആശ്രയമായിരുന്നു ഏകാധ്യാപക വിദ്യാലയം. 41 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതോടെ പ്രതിഷേധത്തിലാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. ഞങ്ങൾക്കും പഠിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബോവിക്കാനത്ത് രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കണം, അതുപോലെ തന്നെ കുട്ടികൾക്ക് ആവശ്യമായ ഉച്ചഭക്ഷണം പോലും നിഷേധിച്ചുകൊണ്ടുള്ള ഈ തീരുമാനത്തെ ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഇതിനുള്ള സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നേരത്തെ സ്കൂൾ ബാഗും കഞ്ഞിക്കലവുമായി AE ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. ഈ പ്രതിഷേധത്തിനും ഫലം കാണാതായതോടെയാണ് ഇവർ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ദുർഘട വഴികൾ താണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ദൂരേക്ക് പോകണം. ഏകാധ്യാപക വിദ്യാലയം LP സ്കൂളാക്കി ഉയർത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുമ്പോഴാണ് സർക്കാർ ഇത് പൂട്ടാൻ നോട്ടീസ് നൽകിയത്. തങ്ങളുടെ കുട്ടികൾക്ക് ആലൂരിൽ പഠിക്കാൻ സൗകര്യമൊരുക്കിയില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. ഏഷ്യനെറ്റ് ന്യൂസ്, കാസർഗോഡ്.